ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൻ. ഈ വീഡിയോ ഇന്നത്തെ നമ്മൾ നോമ്പ് തറിൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് നോമ്പ് തറയായിരുന്നു ഇന്ന്. ഇപ്പം നോൺ ബക്ക നല്ല ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, റാഹത്തായിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫിഷ് കട്ട്ലേറ്റാണ് ചെയ്യാൻ പോണത്. ഫിഷ് നല്ലോണം പൊരിച്ച് അതിൻ്റെ പീസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഉരുളക്കം വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയാണ് ടോട്ടലായിട്ട് നമ്മളവിടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി. കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില, രണ്ട് സവോള നൈസായി മുറിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫിഷിൻ്റെ മുള്ളൊക്കെ മാറ്റി പീസൊക്കെ എടുത്തതായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ഇട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ഫിഷാണെങ്കിൽ എടുക്കാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ജാറിലിട്ട് അടിച്ചെടുത്ത് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുത്തു. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറിയ പീസായി മുറിച്ചിട്ടത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ലൈറ്റായിട്ടൊന്ന് പച്ചമുളകും പോയി വന്ന പിന്നെ നമുക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത നമ്മൾ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്. അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളകും പോയ ശേഷം ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷ് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മല്ലിയിലയും വേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളിൻ്റെ പച്ചമുളകൊക്കെ പോയി വന്ന ശേഷമാണ് നമുക്കിതിൽ കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങിട്ട ശേഷം സിമ്മിൽ വെച്ച് ഈ കിഴങ്ങിൽ മസാല പിടിച്ച് വരുന്നവർ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. ഇത് ചൂടാരി വരട്ടെ. ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് കാൽ ടീസ്പൂൺ പെപ്പറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കട്ട്ലേറ്റ് നല്ലൊരു ചൂടാരി വന്നിട്ടുണ്ട്. മസാല നമുക്ക് ചെറിയ ചെറിയ ഉരുളി എടുത്ത് കട്ട്ലേറ്റ് പരത്തിയെടുക്കാം. ആദ്യം ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് നമ്മൾ മുട്ട അടിച്ചെടുത്ത മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൈയും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. റസ്ക് പൊടിയിൽ മുക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതിന് ഒന്നായിട്ട് എണ്ണയിലിട്ട് പൊറിച്ചെടുക്കാം. നമ്മൾ എണ്ണ ചൂടായ ശേഷം കുറച്ച് സിമ്മിൾ വെച്ചിട്ടാണ് പൊറിച്ചെടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ കട്ട്ലേറ്റ് പൊറിച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ കട്ട്ലേറ്റ് റെഡി. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് സമൂസയാണ്. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അത് ലൈറ്റായിട്ടൊന്ന് ചൂടായ ശേഷം സവോള ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു കപ്പ് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളേൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നവർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് പച്ചമുളകും പോയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് വേവിച്ച് മിക്സിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും
കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് പച്ചമുളക് പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ബീഫിൽ ഉപ്പിടാണ്ടാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് അധികമായിട്ട് ഇടുകയാണ്. ഞങ്ങൾ ബീഫിൽ ഉപ്പിട്ട് വേവിച്ചാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഉപ്പിട്ടാൽ മതി. മസാല റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. സമൂസൻ്റെ മസാല റെഡിയായി. സിമ്മിലിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അത്തരം മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ ചൂടാറാൻ വയ്ക്കുക സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ട്. ഇത് ചൂടാറി വന്നിട്ടുണ്ട്. സമൂസ ലീഫിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റിക്ക് ഉണ്ടാക്കി വെച്ച മുട്ട ബാക്കി ഉണ്ടായിരുന്നു, അത് തന്നെ നമുക്ക് വെച്ച് ലീഫിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കൈയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതിലേക്ക് മുട്ട തേച്ച് കൊടുക്കുകയാണ്. മുട്ടയില്ലെങ്കിൽ കുറച്ച് മൈദാമാവും വെള്ളവും മിക്സ് ചെയ്ത് പേസ്റ്റുകളാക്കിയിട്ട് തേച്ചും കൊടുക്കാം. മുട്ടയുള്ള കാരണം അതാണ് തേക്കുന്നത്. എല്ലാം കൂടി ചമ്മച ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ലീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഇതാണ് നമ്മുടെ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എണ്ണയിട്ട് പൊറിച്ചെടുക്കാം. ഇതും ലൈറ്റ് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ പൊറിച്ചെടുക്കേണ്ടത്. ഫുള്ളായിട്ട് എണ്ണ ചൂടായ ശേഷം സിമ്മിൽ വെച്ചിട്ടാണ് കടയിലൊക്കെ പൊറിച്ചെടുക്കേണ്ടത്. നമ്മുടെ സമൂസവും റെഡിയായി. അങ്ങനെ സമൂസയും കട്ട്ലേറ്റും റെഡിയായി. അടുത്തുണ്ടാക്കാൻ പോണത് റവ പായസമാണ്. ഇവിടെ 6 ലിറ്റർ പാലും ഒരു പാനിലൊക്കെ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് ലൈറ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കേണ്ടതാണ്. ലൈറ്റ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്തോ റോസ്റ്റ് ചെയ്യാത്തത് ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പോയി പിടിച്ച് നിൽക്കും. പാൽ ചൂടായി തിളച്ച് വരുമ്പോൾ തന്നെ റവയും വെന്ത് കിട്ടും. അപ്പം ഇപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് 1/2 കപ്പിന് പകുതി ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത ശേഷമാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പിൻ്റെ പകുതി ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവസാനമോ 1/2 കപ്പിൻ്റെ പകുതി ഇടുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ 1/2 കപ്പാകും. അപ്പോൾ ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ തന്നെ ഏലക്ക 2 ഏലക്ക തട്ടിയിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ ഈ 1/2 കപ്പിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നത്. 1 ഉള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റവ പായസം റെഡിയായി. ഇതിൽ വെള്ളം പോൾ കുടിക്കാനാണ് ടേസ്റ്റ്. ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ 2 പേർ മുന്തിരി വറുത്ത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. സ്റ്റവൊക്കെ ഓഫായി കൊടുക്കേണ്ടതാണ്. നമ്മുടെ റവ പായസം റെഡിയായി. റവ പായ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ കുടിക്കാനുള്ള അളവൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളം പോയില്ലാണ്ട് കട്ടിയില്ലാണ്ട് നമ്മൾ അടുത്തുണ്ടാക്കാൻ പോണത് ഹെൽത്തി വാട്ടർമെലൺ ഡ്രിങ്ക് ആണ്. നമ്മൾ ഇത് ഫുള്ള് എടുക്കണില്ല, ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ. നോൺബക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഫുള്ളൊന്നും തിന്നാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ചെടുത്തിട്ട് നല്ല ഹെൽത്തി ആൻഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്.
ചെറിയ ചെറിയ പീസായി നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് കൊടുക്കാം. നല്ല ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മുറിച്ച വാട്ടർമെലോണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെള്ളം പോൾ വേണമെങ്കിൽ അത്ര പാൽ ഒഴിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട, പാൽ ഒഴിച്ച് അതൊരു ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് പഞ്ചസാര മതിയാകും. വാട്ടർമെലൺ ഫസ്റ്റ് ടൈം മധുരം ഉള്ള കാരണമുണ്ട്. ഈ പാലിനനുസരിച്ചാണ് നമുക്ക് മധുരം ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സബ്സാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. തണുത്ത പാലും ഐസ് ക്യൂബൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് തണുപ്പുണ്ടാവും നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസ് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ ചെയ്ത ഐറ്റങ്ങൾ. ഇതിലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ ചെയ്യാത്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.